Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോട്ടിൽ ആർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബീർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ കളർ. നമുക്കതിന് ബേസ് കോട്ടായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അടിച്ച ബേസ് കോട്ട് ഉണങ്ങി, കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടതൊരു സ്പോഞ്ചാണ് കേട്ടോ. നമുക്ക് ആ സ്പോഞ്ചിലേക്ക് കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിങ്ങനെ ഒപ്പിക്കൊടുക്കാം, കണ്ടില്ലേ. ഇനി അതിൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ഫുൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ, ബ്ലാക്ക്. അപ്പം ഞാനത് ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് വേണ്ട പെയിൻറ്റ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ യെല്ലോ ആണ്, ക്രോം യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് വൈറ്റ്. ഈ രണ്ട് കളേഴ്സാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടത്. അപ്പോൾ നമുക്കിത് യെല്ലോ ആൻഡ് വൈറ്റ്, ഈ രണ്ട് കളേഴ്സ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് യെല്ലോ കളർ എടുക്കാം. നമുക്ക് നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ബഡ്സും ടൂത്ത് പിക്കും. ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഡോട്ടുകളും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മണ്ടാല ബോട്ടിൽ ആർട്ടാണ്. ഇതിന് ഡോട്ട് പെയിൻറ്റിങ് എന്നും പറയും, കണ്ടില്ലേ, യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലൈനിലായിരിക്കണം കേട്ടോ നമ്മൾ ചെയ്യണത്, അല്ലെങ്കിൽ അവസാനം ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ ഇത് പരക്കാണ്ട് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അത് ഫുൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്തില്ല, പകരം ചന്ദനത്തിരി കോലാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഇന്ന് മേടിച്ചിട്ടേ ഉള്ളൂ, അന്നേരം എൻ്റെ ടൂത്ത് പിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് രണ്ട് യെല്ലോ ഡോട്ടിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഡോട്ട് എന്നുള്ള നിലയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൂത്ത് പിക്ക് ഇല്ലാത്തൊരു വല്ല ഈർക്കലയോ അല്ലെങ്കിൽ ചന്ദനത്തിരിക്കോലോ അങ്ങനെ എന്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ചുറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വൈറ്റ് ഡോട്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഡോട്ട് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ചുറ്റും ഒന്നും കൂടി ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. സർക്കിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ അതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ ഫുള്ള് വൈറ്റ് ഡോട്ടുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ, അത് ചുറ്റും ചെയ്ത്. എന്താ ഞാൻ അപ്പോൾ അതിൻ്റെ ചുറ്റും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട യെല്ലോ പെയിൻ്റാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്കിത് നമ്മുടെ ബഡ്സ് വെച്ചിട്ട്, കണ്ടില്ലേ, ഫസ്റ്റ് ആദ്യം നമ്മൾ മൂന്ന് ഡോട്ട് ഇടുക ഒറ്റ ലൈനിൽ. പിന്നെ ഗ്യാപ്പുള്ള രണ്ട് ഡോട്ട്സിൻ്റെ, ഇപ്പോൾ രണ്ട് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ മൂന്ന് ഡോട്ട്സിൻ്റെ ഇടയിൽ, കണ്ടില്ലേ. ഇങ്ങനെ ദേ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്യാം. ഇത് ഫ്ലവർ വരയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ, ബഡ്സ് കൊണ്ട് ഫ്ലവർ വരയ്ക്കാൻ, കണ്ടില്ലേ. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫ്ലവർ വരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചൊരു നിശ്ചിത അകലത്തിൽ ചെയ്യാം. അതിൻ്റെ മുകളിൽ നമുക്ക് സെൻറ്ററിലായിട്ടൊരു വൈറ്റ് ഫ്ലവറും കൂടി ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സ്പേസ് നമുക്കൊന്ന് വിടാം. എന്നിട്ട് നമുക്കിങ്ങനെ ചുറ്റും അങ്ങനെ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ മറ്റേ ബഡ്സിൻ്റെ ഒരു സൈഡ് യെല്ലോയിലും ഒരു സൈഡ് വൈറ്റിലാണ് കേട്ടോ ഡിപ്പ് ചെയ്യണത്. ഞാൻ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കണ്ടില്ലേ രണ്ട് ഫ്ലവേഴ്സിൻ്റെ നടുക്കിലൊരു ഫ്ലവർ എന്നുള്ള നിലയ്ക്ക് വീണ്ടും വൈറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് യെല്ലോൻ്റെ നേരെ രണ്ട് വൈറ്റിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഇതിങ്ങനെ ചെയ്യാം. നമുക്ക് അഞ്ച് ഡോട്ട്സ് വീതം ഇടാം. സാല ഇല്ലാച്ച നമുക്ക് മൂന്നെണ്ണം ആക്കാം കേട്ടോ. നമുക്ക് മൂന്ന് റോ ആദ്യം വരച്ചെടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് വരയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഞാൻ നാല് റോയേ വരച്ചുള്ളൂ, ബാക്കിയുള്ളതിന് സ്ഥലമില്ല. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.